ഏറെ വിവാദമായ ഒന്നാണല്ലോ കൊടകര കുഴൽപ്പണ ഇടപാട് അതിൻ്റെ പിന്നിൽ ബി ജെ പി ആയിരുന്നു കോടികളാണ് ബി ജെ പി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് കർണാടകയെ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നത് അത് അക്കൗണ്ട് ചെയ്ത പണമായിരുന്നില്ല അത് കള്ളപ്പണമായിരുന്നു കള്ളപ്പണം കേരളത്തിൽ ഒഴുക്കി ജനാധിപത്യം അട്ടിമറിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ആ ലക്ഷ്യം വിജയിച്ചില്ല ബി ജെ പിക്ക് ഉണ്ടായിരുന്ന ഒരു സീറ്റ് പോലും നഷ്ടപ്പെട്ടു ബി ജെ പി ദയനീയമായി പരാജയപ്പെട്ടു എന്നാൽ കോടകര കുഴൽപ്പണ കേസ് ഒരുപാട് കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു കള്ളപ്പണം കൊണ്ടുവന്നവർ ബി ജെ പിയുടെ തന്നെ മറ്റൊരു സംഘത്തിന് വിവരം കൊടുത്തിട്ട് ആ പണം തട്ടിയെടുക്കാൻ പരിശ്രമിച്ചു അപ്പോൾ കള്ളപ്പണം കൊണ്ടുവന്നതും ബി ജെ പി കള്ളപ്പണം തട്ടിയെടുക്കാൻ പരിശ്രമിച്ചതും ബി ജെ പി അത് പരാതിയായി പരാതി കൊടുത്തവർ ഇത്ര വലിയ മാനങ്ങൾ അതിന് ഉണ്ടാവുമെന്ന് കരുതിയിരിക്കില്ല ഇപ്പോൾ കൊടകര കള്ളപ്പണ കേസിൽ മുഖ്യ പ്രതിസ്ഥാനത്തേക്ക് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും വരുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് പോലീസ് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് പോലീസ് ആവശ്യപ്പെട്ട സമയത്തൊന്നും ഞാൻ വരില്ല എൻ്റെ സമയത്ത് പോലീസ് വന്നോളണം ഇരിക്കട്ടെ എന്തായാലും അദ്ദേഹം ഫോണിലൂടെ നടത്തിയ സംഭാഷണങ്ങൾ മുഴുവൻ പുറത്തു വന്നു അത് മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മത്സരിച്ചയാളെ ഇദ്ദേഹം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് പിന്തിരിപ്പിക്കാനും ബത്തേരിയിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടി ഒരാളെ മത്സരിപ്പിക്കാനും കോഴ കൊടുത്തതാണ് ഇദ്ദേഹം പ്രതിയായ രണ്ട് കേസ് രണ്ടിനും പണം കൊടുത്തതിനെല്ലാ തെളിവുകളും പുറത്തു വന്നു ഫോൺ സംഭാഷണം പുറത്തു വന്നു നിഷേധിക്കാൻ കഴിയാത്ത തെളിവുകൾ പുറത്തു വന്നു ഈ രണ്ട് കള്ളപ്പണം ഉപയോഗിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയെ പിന്തിരിപ്പിക്കാനും സ്ഥാനാർത്ഥിയെ നോമിനേഷൻ കൊടുപ്പിക്കാനും വേണ്ടി നടത്തിയത് ജനങ്ങളും മുമ്പിലും ബി ജെ പിയുടെ അണികളുടെ മുമ്പിലും മുഖ്യ പ്രതിസ്ഥാനത്താണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം ആ രണ്ട് കേസിൽ മാത്രമല്ല പ്രതിയാകാൻ സാധ്യതയെന്നുള്ളത് കൊണ്ടാണ് കൊടകര കുഴൽപ്പണ കേസിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വന്ന് നോക്കുമ്പോൾ അതിലും ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്നാണ് കൊടകര കുഴൽപ്പണ കേസിലെ മുഖ്യപ്രതിയുടെ ഫോണിലേക്ക് അർദ്ധരാത്രി ഫോണ് ഏഴ് തവണ വന്നിരിക്കുന്നു ഈ സംസ്ഥാന അധ്യക്ഷൻ്റെ മകൻ്റെ ഫോണിൽ നിന്ന് എന്തിനു വിളിച്ചതാ ക്ഷേമ അന്വേഷിക്കാനാ അതും അർദ്ധരാത്രി എല്ലാം വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വിളിച്ചതാ അച്ഛന് വോട്ട് ചെയ്യണമെന്ന് പറയാൻ വേണ്ടി മകൻ വിളിച്ചതാണോ എന്തിനായിരുന്നു ആ വിളി ആ വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഫോൺ കോൾ ലിസ്റ്റ് എടുത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും വിവാദമായ കള്ളപ്പണ കേസിൽ മുഖ്യപ്രതി ബി ജെ പി ആണ് ഇനി സി പി ഐ എം ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ രംഗത്തു വരാനുള്ള കാരണം എന്താ സി പി ഐ എം ഇത് ആദ്യമായിട്ടല്ല ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ അതൊരു സാമൂഹ്യ തിന്മയായി കണ്ടുകൊണ്ട് ജനങ്ങളെ അണിനിരത്തുന്നത് ഇന്ന് നിലവിൽ നിയമങ്ങളുണ്ട് പക്ഷെ നിയമത്തിൻ്റെ പഴുതിലൂടെ കൊട്ടേഷൻ സംഘങ്ങൾ രക്ഷപ്പെടുകയാണ് ചിലപ്പോ കള്ള സ്വർണമോ കള്ള പണമോ നഷ്ടപ്പെട്ടവർ പരാതി കൊടുക്കാതിരുന്നാൽ അതും ഈ കൊട്ടേഷൻ സംഘത്തിന് കരുത്തുകൂടുകയാണ് അതുകൊണ്ട് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ രാജാക്കന്മാർ എന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വിപുലമായ ജനകീയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കുപ്രസിദ്ധരായ പുത്തൻകണ്ഠം കൊട്ടേഷൻ സംഘത്തിൻ്റെ കൊട്ടേഷനെതിരായി ബഹുജന പ്രതിഷേധം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു സി പി ഐ എം അന്ന് മനോരമ പത്രം തന്നെ കൊട്ടേഷൻ സംഘങ്ങളുടെ വിവരങ്ങൾ പുറത്തു വന്നത് നിങ്ങൾ അന്നത്തെ പത്രം വായിച്ചവർക്ക് അറിയാമായിരിക്കും ഇതിന്റെ തലക്കെട്ടൊന്നും നോക്കണം കതറിട്ട പ്രമുഖന്റെ ഗുണ്ടാ രാജ്യം അതിൻ്റെ ഉള്ളടക്കം എന്താ നാൽപ്പതോളം ഗുണ്ടാ സംഘ സംഘാംഗങ്ങളെ നയിക്കുന്ന നേതാവ് ആർ എസ് എസ് ആണെങ്കിലും അതിൽ പലരും കോൺഗ്രസ്സുകാരുണ്ട് അന്ന് വീണ്ടിട്ടായി കൊട്ടേഷൻ സംഘം എന്നാണ് അറിയപ്പെട്ടത് അങ്ങനെയാണ് മനോരമയിൽ ലേഖനത്തിൽ പറയുകയും ചെയ്യുന്നത് പിന്നീടത് പുത്തങ്കണ്ണൻ കൊട്ടേഷൻ സംഘമായി അപ്പോൾ കതറിട്ട പ്രമുഖന്റെ ഗുണ്ടാരാജാണ് യഥാർത്ഥത്തിൽ അക്കാലത്ത് നടന്നത് കോൺഗ്രസ്സോ ബി ജെ പിയോ ഈ ഗുണ്ടാസംഘത്തിൽ നാൽപ്പതോളം പേരുള്ളതിൽ അവർ കണ്ണൂരിലും ചുറ്റുപാടും നടത്തിയ കൊട്ടേഷൻ ഇടപാടുകൾ പണം തട്ടിക്കൊണ്ടുപോയത് പരാതിക്കാരെ തട്ടിക്കൊണ്ടുപോയത് ഇതെല്ലാം പുറത്തു വന്നിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഈ രണ്ട് പാർട്ടികളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ആരുടെയും പേരിൽ നടപടി എടുത്തോ ഇല്ല അവരിപ്പോ വിലസുന്നില്ലേ ഉണ്ട് അപ്പോ ആ ക്വട്ടേഷൻ സംഘാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് എന്തേ ഇപ്പോൾ ആർക്കും ഒരുമുണ്ടാട്ടോ ഇല്ലാത്തത് മനോരമയിലെ പുറത്തു കൊണ്ടുവന്നത് സി പി ഐ എം അല്ലല്ലോ ആ സമയത്തും ഞങ്ങൾ വിപുലമായ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചതാണ് പിന്നീട് വിപുലമായിട്ടുള്ള ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോഴേക്കും കണ്ണൂർ ജില്ലയിലെ ക്വട്ടേഷൻ സംഘത്തിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് ആർ എസ് എസ്കാരുടെ നേതൃത്വത്തിൽ മാഹി ചെമ്പ്രയിലും അതുപോലെ തന്നെ പാനൂരിലെ കുറ്റേരിയിലുമൊക്കെ വിവിധ സംഘങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി മാഹി ചെമ്പ്രയിലെ കൊട്ടേഷൻ സംഘത്തെ അറിയപ്പെടുന്നത് ഡ്രോൺ ടീം എന്നാണ് ആ കൊട്ടേഷൻ സംഘം അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഡ്രോൺ ടീം അവർ അക്കാലത്ത് തൃശ്ശൂരിലെ ഒല്ലൂർ സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ഒരാളുടെ കയ്യിൽ നിന്ന് പണം തട്ടിയിട്ട് അങ്ങോട്ട് പോയി അവിടെ ഇപ്പോഴും കേസ് ഉണ്ടല്ലൂരില് എത്രയെത്ര കള്ളപ്പണം തട്ടിയെടുത്തിട്ടാണ് ഈ സംഘം വിലസിയത് അതുകൊണ്ടാണ് അവർക്ക് ഡ്രോൺ ടീം എന്ന പേര് തന്നെ വന്നത് പാനൂനടുത്ത് കുറ്റേരിയിൽ ഒരു കൊലക്കേസിലെ പ്രതിയുടെ നേതൃത്വത്തിലാണ് കൊട്ടേഷൻ ആ കൊലക്കേസ് പ്രതിയുടെ ഒരു പ്രത്യേകതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജന്മദിനം ആഘോഷിക്കുന്നത് അദ്ദേഹം തന്നെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ എടുത്ത് പ്രസിദ്ധീകരിച്ചതാണ് അത് കേക്ക് മുറിക്കുന്ന വാളുകൊണ്ടാണ് അപ്പോൾ പിന്നെ ആൾ ജില്ലർക്കാരെല്ലാ കാരനെ അല്ലാന്ന് മനസ്സിലായില്ലേ ആർ എസ് എസ് കാരനാണ് മാഹിയിലെ കണ്ണിപ്പൊയിൽ ബാബുവിനെ കൊലപ്പെടുത്തിയ കണ്ണിപ്പൊയിൽ ബാബു സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് മൈസൂർ വരെ നീണ്ടു നിൽക്കുന്ന കള്ളപ്പണ തട്ടിപ്പിലും സ്വർണ്ണ കടത്തിലും കൂട്ടു നിന്ന ഒരാളാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് വാളെടുത്ത് കേക്ക് മുറിക്കുന്ന അത്രയും ലാഘവത്തോടു കൂടിയാണ് കൊട്ടേഷൻ പണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്താറ് ആ ക്വട്ടേഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിയ ആളെ പേരിൽ ആർ എസ് എസ് കാര് നടപടിയെടുത്തോ ഇല്ല ഇങ്ങനെ നിരവധി പ്രദേശങ്ങളിൽ കൊട്ടേഷൻ ഏർപ്പാട് നടത്തുന്ന സ്ഥിതിഗതികൾ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ രണ്ട് ജാഥകൾ നടത്തി അത് ബഹുജനങ്ങളുടെ ഇടയിൽ വലിയ തോതിൽ അംഗീകാരം കിട്ടിയ ജാതിയായിരുന്നു ഈ ക്യാമ്പയിൻ സി പി ഐ എം പ്രഖ്യാപിച്ചപ്പോ സി പി ഐ എമ്മിനെതിരായി കുതിര കയറാനായിരുന്നു വലതുപക്ഷ രാഷ്ട്രീയക്കാരും വലതുപക്ഷ മാധ്യമങ്ങളും തയ്യാറായത് സി പി ഐ എമ്മിന്റെ നിലപാടെന്താ തെറ്റു ചെയ്യുന്നവരെ സംരക്ഷിക്കില്ല പാർട്ടിയും സംരക്ഷിക്കില്ല സർക്കാറും സംരക്ഷിക്കില്ല സി പി ഐ എമ്മിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവുമാണ് നാട്ടിൽ വികസനം നടക്കണമെങ്കിൽ ശാന്തിയും സമാധാനവും വേണമെന്ന കാഴ്ചപ്പാടാണ് സി പി ഐ എമ്മിനുള്ളത് ഈ അടുത്ത കാലത്ത് നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോവിൻ്റെ കണക്ക് അനുസരിച്ച് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട് നിയമം കൊണ്ട് മാത്രം ഇതുപോലെയുള്ള കൊട്ടേഷൻ മാഫിയ സംഘത്തെ ഉതിർക്കാൻ കഴിയില്ല ജനങ്ങളാകെ രംഗത്തിറങ്ങണം ഇതാണ് പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്ന് മാത്രമല്ല ഈ ക്യാമ്പയിൻ സി പി ഐ എം സംഘടിപ്പിക്കുമ്പോൾ പൊതുസമൂഹ സി പി ഐ എമ്മിൻ്റെ ഈ നിലപാടിനെ ഇത്തരം സാമൂഹ്യ തിന്മക്കെതിരായി രംഗത്ത് വരുന്ന നിലപാടിനെ പലരും സ്വാഗതം ചെയ്യുന്നുണ്ട് ഇത് ആദ്യമായി പറഞ്ഞ സി പി ഐ എം മറ്റൊരു പാർട്ടിയും ഇത്രയും ശക്തമായി കൊട്ടേഷൻ പ്രവർത്തനത്തെ തള്ളിപ്പറഞ്ഞില്ല നേരത്തെ കൊട്ടേഷൻ പ്രവർത്തനം നടത്തിയ ആർ എസ് എസ്കാരെ കോൺഗ്രസ്സുകാരെ അതിൻ്റെ നേതൃത്വം തള്ളിപ്പറഞ്ഞില്ല ഇപ്പം ഇതാ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഒരു രണ്ടര കിലോ ഓളം വരുന്ന സ്വർണം കൊണ്ടുവരുന്ന ആളെ പിടിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ടീമാണ് അവിടെ എത്തിയത് മാധ്യമ റിപ്പോർട്ട് പ്രകാരം കൊടുവള്ളി ടീമും എത്തി ചെറുപ്പുളശ്ശേരി ടീമും എത്തി ദൗർഭാഗ്യവശാൽ അതിനിടിയിൽ ഒരു അപകടം ഉണ്ടായി ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് എത്തിച്ചേർന്നവരുടെ കൂട്ടത്തിൽ ഏതാണ് ചെറുപ്പക്കാർ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു അതിന് കാരണം ക്വട്ടേഷൻ അല്ലേ ക്വട്ടേഷൻ ഒരു സാമൂഹ്യ തിന്മയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തെളിയുകയല്ലേ ഇത് സ്വർണം കടത്തിക്കൊണ്ടുവരുന്നത് കസ്റ്റംസുകാർ പിടിച്ചില്ലെങ്കിൽ പുറത്തെത്തിയാൽ കൊണ്ടുപോകാൻ കാത്തിരിക്കുന്ന ഒരാൾ അവർ കൊണ്ടുപോകുമ്പോൾ വഴിമദ്യെ തടഞ്ഞു നിർത്തി അവരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകാൻ ഒറ്റ ഒരു ടീം അങ്ങനെയല്ലേ വന്ന് അതിന് ഇപ്പം അറിയപ്പെടുന്നത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് എന്നാണ് സ്വർണം കടത്തി കൊണ്ടുപോയിട്ടില്ലെങ്കിലും ആ കേസിൽ പിടിക്കപ്പെട്ട പ്രതികളോ ഷിഹാബ് അബ്ദുള്ള കുട്ടി മലപ്പുറത്ത് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചുക്കാൻ പിടിച്ച ആളാണ് ഷിഹാബ് ബി ജെ പിയിൽ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തത് ദളിത് മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അതിൻ്റെ ചിത്രമെല്ലാം പുറത്തു വന്നില്ലേ എന്തേ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയാകാത്ത പ്രതികളായി പിടിക്കപ്പെട്ട പേർ സുഹൈലും സഫ്വാനും ആ രണ്ട് പേരും യൂത്ത് ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് വളണ്ടിയറാണ് ഒരാൾ ക്യാപ്റ്റനാണ് സുഹൈൽ സ്വർണക്കടത്ത് കേസിൽ സ്വർണം കടത്തിക്കൊണ്ടുപോകാൻ വന്ന ടീമിൽ ഉള്ളവരുടെ കൂട്ടത്തിൽ ചെർപ്പുളിശ്ശേരി സംഘം എന്നാണ് ഇതറിയപ്പെടുന്നത് ആ കൂട്ടത്തിൽ കൊടുവള്ളി സംഘത്തിന്റെ ഭാഗമായി അവിടെ എത്തിയ അർജുനായങ്കിയേയും പിടിച്ചിട്ടുണ്ട് അർജുനായങ്കിയെ സഹായിച്ചവരാരാണോ അവരെയെല്ലാം കസ്റ്റംസ് അന്വേഷിക്കുന്നുണ്ട് അപ്പം ഇതിൽ വിവിധ പാർട്ടിയുടെ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൊട്ടേഷനിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നത് വസ്തുതാപരമായി ശരിയാണെന്ന് തെളിയുകയല്ലേ ഇനി എന്തിനാണ് സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്നത് സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്തുന്ന ഓട്ടോട് ഞങ്ങൾ ചോദിക്കട്ടെ വർഷങ്ങൾക്കു മുമ്പ് ഇപ്പോൾ നിങ്ങളെല്ലാം റെഡ് വളണ്ടിയർ വേഷത്തിൽ ചിത്രം കൊടുത്ത മാധ്യമങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ അവരെ നേരത്തെ പാർട്ടി പുറത്താക്കിയതല്ലേ അർജുനായെങ്കിൽ ആണെങ്കിൽ പാർട്ടി മെമ്പറല്ല ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്നു ഡിവൈഎഫ്ഐ നാല് കൊലം മുമ്പ് പുറത്താക്കി ആകാശാണെങ്കിൽ നേരത്തെ സുഖൈ വധക്കേസിൽ പ്രതിയായപ്പോൾ പാർട്ടി ഒരിക്കലും അംഗീകരിക്കാത്ത കേസായത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ അത്തരക്കാരെ പാർട്ടിക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ അർത്ഥം എന്താ അത് വസ്തുതയാണ് എന്നാൽ നിങ്ങൾ കൺമുമ്പിൽ വെച്ച് നടക്കുന്ന കൊട്ടേഷൻ ഏർപ്പാടിന് നേതൃത്വം കൊടുക്കുന്ന ഞാനിവിടെ വിവരിക്കപ്പെട്ട കരിപ്പൂർ സ്വർണ്ണക്കടത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന സംഘത്തിൽപ്പെട്ട ലീഗുകാർ ബി ജെ പി കോൺഗ്രസ്സുകാർ അവരെ ആ പാർട്ടികൾ പുറത്താക്കിയോ വൈറ്റ് ഗാർഡ് വളണ്ടിയർ ക്യാപ്റ്റൻ അടക്കം ഇല്ലേ അപ്പോൾ യഥാർത്ഥത്തിൽ സി പി ഐ എം ക്വട്ടേഷൻ മാഫിയ സംഘത്തിനെതിരായി രംഗത്ത് വന്നപ്പോൾ ആ സി പി ഐ എമ്മിൻ്റെ നിലപാടിനെ അഭിനന്ദിക്കുന്നതിന് പകരം സി പി ഐ എമ്മിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വാർത്തകൾ തിരഞ്ഞെടുക്കുന്നവരോട് നല്ല നമസ്കാരം എന്നല്ലാതെ പറയാൻ പറ്റുമോ ഇതേ നിങ്ങളല്ലേ നേരത്തെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ സ്വപ്ന സ്വർണക്കടത്ത് അങ്ങനെ പറയാം നമുക്ക് ആ കേസിനെ ആ കേസിനെക്കുറിച്ച് വിവിധ ദിവസങ്ങളിൽ പത്രദ്വാര നിങ്ങൾ തലക്കെട്ട് കൊടുത്തത് ഇന്നൊന്ന് വായിച്ചു നോക്കിയാൽ എന്താണ് അതിൻ്റെ സ്ഥിതി അന്ന് അന്താരാഷ്ട്ര ബന്ധമുള്ളതാണ് ആ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് കൊണ്ടും നയതന്ത്ര ബേഗേജിലൂടിയാണ് സ്വർണം കടത്തിക്കൊണ്ടുവന്നത് എന്നതുകൊണ്ടും രാജ്യദ്രോഹികളടക്കം ഉള്ളവരുണ്ടാവാം എന്ന് കണ്ടതുകൊണ്ടും എൻ ഐ എയുടെ അന്വേഷണം കൊണ്ടുവന്നവരല്ലേ നിങ്ങൾ മുഖ്യമന്ത്രി അന്ന് ആവശ്യപ്പെട്ടത് എന്താ ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്നാണ് പക്ഷെ നിങ്ങൾ എന്താ ചെയ്ത് അഞ്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് രാഷ്ട്രീയവേട്ടക്കു വേണ്ടി അത് ഉപയോഗിച്ചു അങ്ങനെ രാഷ്ട്രീയ വേട്ടക്ക് ഉപയോഗിച്ചവർ മലയാള മനോരമ അക്കാലത്ത് പ്രസിദ്ധീകരിച്ച വാർത്ത തലക്കെട്ട് മാത്രം നോക്കിയാൽ മതി അതിൻ്റെ രാഷ്ട്രീയം എൻ ഐ എ കുറ്റപത്രത്തിൽ പുതിയ വകുപ്പ് ഭീകരബന്ധം എൻ ഐ എ കൊടുത്ത റിപ്പോർട്ടിൽ ഭീകരബന്ധം ഇല്ലെന്നാ പറഞ്ഞത് കോടതി ചോദിച്ചത് എവിടെ ഭീകരബന്ധം എവിടെ തെളിവ് ഭീകരബന്ധമില്ലെങ്കിൽ എൻ ഐ എ അന്വേഷണത്തിന് ആവശ്യമില്ല സാധാരണ സ്വർണ്ണക്കടത്ത് കേസ് പോലെയായി അത് മാറും ഒരു വർഷം കഴിഞ്ഞു ജൂലൈ അഞ്ചിനാണ് നയതന്ത്ര ബേഗേജിലൂടെയാണ് സ്വർണം കടത്തിയത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അപ്പോൾ ഒരു വർഷമാകുന്ന ഈ ഘട്ടത്തിൽ ഇതുവരെ ആ സ്വർണ്ണക്കടത്തിൻ്റെ തിരുവനന്തപുരം സ്വർണ്ണക്കടത്തിൻ്റെ ഭീകരബന്ധം തെളിയിക്കാൻ എൻ ഐ എക്ക് കഴിഞ്ഞിട്ടില്ല മനോരമ തലക്കെട്ട് തെറ്റാണെന്ന് ഇനിയെങ്കിലും മാപ്പ് പറയോ ലോക്കറിലെ കോടി ശിവശങ്കറിൻ്റെ കോഴ അത് ഏതെങ്കിലും അന്വേഷണ റിപ്പോർട്ടിലുണ്ടോ ഉന്നതൻ സ്പീക്കറോ സ്പീക്കറെ കൊടുക്കും സ്പീക്കർ പ്രതിയാവുന്നായിരുന്നു നിങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് മനോരമ സ്പീക്കർ പ്രതിയായോ സ്വപ്ന സരിത്ത് മൊഴികളിൽ നാല് മന്ത്രിമാരുണ്ട് നാല് മന്ത്രിമാരെ പ്രതികളാക്കും എന്നായിരുന്നു അന്നത്തെ മനോരമ റിപ്പോർട്ട് മന്ത്രിമാരെ ആരെയെങ്കിലും പ്രതികളാക്കിയോ എല്ലാം മറിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നായിരുന്നു ഒരു ദിവസത്തെ തലക്കെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു എന്ന കള്ളക്കഥ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ പിന്നീട് തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ടി വന്നില്ലേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞല്ലോ എന്നെ ആരും വിളിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടില്ല ആ സത്യം തുറന്നു പറഞ്ഞതിനല്ലേ ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് പക്ഷേ കള്ളമല്ലേ അന്ന് കൊടുത്ത മാധ്യമ വാർത്ത മുഖം സ്വപ്ന ശിവശങ്കർ മാസ്ക് ഇ ഡി ഇ ഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും അത് തെളിഞ്ഞിട്ടുണ്ടോ ഇ ഡിക്കൂട്ടിൽ കിഫ്ബിയും കിഫ്ബിയെ കൂടി ഇ ഡി പ്രതിക്കൂട്ടിൽ നിർത്തുന്നു എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെ വല്ലതും സംഭവിച്ചോ ശബ്ദ സന്ദേശം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അവനോ അവളോ എന്ന് പറഞ്ഞാൽ സ്വപ്നിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നപ്പോൾ മനോരമക്ക് സംശയം അവനോ അവളോ അതെല്ലാവരും കേട്ടതല്ലേ സ്ത്രീയുടെ ശബ്ദമാണെന്ന് സ്വപ്നിയുടെ ശബ്ദം മാധ്യമങ്ങൾ തന്നെയല്ലേ പുറത്ത് പല ചേനൽ ചർച്ചയിലും വിട്ടത് അപ്പോൾ സി പി എമ്മിനെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്തതാണ് മനോരമ തീർന്നില്ല ശിവശങ്കറിനെതിരെ യു എ പി എ ചുമത്താൻ നിയമോപദേശം തേടി എൻ ഐ എ എൻ ഐ എ ചാർജ് ചെയ്ത കേസിൽ ശിവശങ്കറിൻ്റെ പ്രതിയെ അല്ലേ എന്നിട്ടാണ് ഇവർ പറയുന്നത് അവരുടെ റിപ്പോർട്ടിനെ തലക്കെട്ട് ശിവശങ്കറിൻ്റെ പേരിൽ യു എ പി എ ചുമത്താൻ വേണ്ടി എൻ ഐ എ നിയമോ ഉപദേശം തേടിയിരിക്കുകയാണെന്ന് എൻ ഐ എ കേസിൽ പ്രതിയാവണ്ടേ ഇയാൾ ഇയാളുടെ പേരിൽ കേസെടുത്തത് ഇ ഡി ആണ് ശിവശങ്കരൻ ചെയ്ത തെറ്റിനിയൊന്നും ആര് ന്യായീകരിക്കുന്നില്ല തെറ്റ് തെറ്റു തന്നെ പക്ഷെ നിങ്ങൾ എന്തിന് കള്ളം പ്രചരിപ്പിക്കുന്നു ഇങ്ങനെ നിരവധി വാർത്തകൾ കൊടുത്ത നിങ്ങളുടെ തലക്കെട്ട് നിങ്ങൾ എം എൽ എ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായേക്കും ഏത് എം എൽ എ ഇത് പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട് മനോരമയുടെ അക്കാലത്തെ കള്ള വാർത്തകൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സി പി എമ്മിനെതിരായി ഈ അടുത്ത ദിവസങ്ങളിൽ വിവിധ ഭൂഷ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ ഇതിന് സമാനമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കം ഉള്ളവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കാൻ നടത്തിയ ശ്രമം പരാജയപ്പെട്ടു എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യമായി അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ കേസിൽ പ്രതിയാക്കലായിരുന്നു സി പി ഐ എം നേതാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കലായിരുന്നു അതൊന്നും വിജയിച്ചില്ല ജനങ്ങൾ ഈ മാധ്യമ പ്രചാരവേലയും വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ പ്രചാരവേലയും തിരസ്കരിച്ചത് കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരിന് രണ്ടാം മൂഴം ജനങ്ങൾ നൽകിയത് എന്നിട്ടും നിങ്ങൾ പഠിക്കുന്നില്ല ഇപ്പോൾ കൊട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരായി സാമൂഹ്യ തിന്മക്കെതിരായി സി പി ഐ എം ഒരു ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ സി പി ഐ എമ്മിനെതിരായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങളിപ്പോൾ ലക്ഷ്യമാക്കിയിട്ടുള്ളത് അത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇത് ഒരു ജനങ്ങൾ ആകെ പ്രതിഷേധിക്കേണ്ട സാമൂഹ്യ തിന്മയാണ്